ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയും ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. മധുരവും എരിവും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബീഫ് റോസ്റ്റിനായിട്ട് നമ്മളിവിടെ 1/2 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 tablespoonഓളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1 tablespoonഓളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 teaspoonഓളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 teaspoonഓളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 teaspoonഓളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടായതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ കുക്കായി കിട്ടും. നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ട് 3-4 whistles കേൾപ്പിക്കാം. ഒരു 5 whistles ശേഷം ഞാൻ ഇതിൻ്റെ വിസിലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ മാറി, ഇതിൻ്റെ ആവിയൊക്കെ പോയി. ഇപ്പം ബീഫൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ലേശം മാത്രം വെള്ളം ഉള്ളായിരുന്നു. ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3 tablespoonഓളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മീഡിയം സൈസുള്ള ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് കുക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ നമ്മൾ സവാളയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മൾ 2 സവാള വഴറ്റിയെടുക്കുന്നത്. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 1 പിടി ചെറിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് റോസ്റ്റിന് മാത്രമല്ല, ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും എന്താ മട്ടൻ്റെ ആണെങ്കിലും ഏതൊരു ഐറ്റത്തിനും നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 teaspoonഓളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 pieces എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ ഒരു പകുതി തക്കാളി മതിയാവും. എന്നിട്ട് കുറച്ച് കറിയിൽ ഇഫുടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നതിനെ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/4 tablespoonഓളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് 1 tablespoonഓളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 teaspoonഓളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 teaspoonഓളം പെരിഞ്ചീരക പൗഡറും 1/4 teaspoonഓളം ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുത്ത ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഇനി വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി അധിക നേരമൊന്നും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബീഫ് കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ടിട്ട് ഇതിൻ്റെ മസാലകളൊക്കെ ബീഫിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ബീഫ് റോസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. കൂടുതലങ്ങ് തിക്കാവുകയും ചെയ്യരുത്, എന്നാൽ കൂടുതലങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. പഴംപൊരിക്കായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു മാവിലേക്ക് നമുക്ക് ഓരോ പഴവും മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ പഴംപൊരി റെഡിയാവും. കൂടുതൽ നേരമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.